പാർട്ടിയിൽ മറ്റ് വിവാദം സി പി ഐയിൽ ഉണ്ടായപ്പോഴാണ് ബാസിരാംഗൻ അവിടെ രാജിവെച്ച് പോരേണ്ടി വന്നത്. അയാൾക്കെതിരെ കേസുണ്ടോ? അയാളെ അറസ്റ്റ് ചെയ്തോ? കോടിക്കണക്കിന് രൂപ നിക്ഷേപകരെ കൊള്ളയടിച്ച ഒരാളിപ്പോ തിരുവനന്തപുരത്തുകൂടി നടക്കുകയല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ആളുകളെ കൊള്ളയടിച്ചിട്ട് ആ ചുവന്ന ബോർഡും വെച്ച്, മിൽമയുടെ ചുവന്ന ബോർഡും വെച്ച് സ്റ്റേറ്റുകാരന് സമാനമായ സർക്കാരിന്റെ വണ്ടിയിൽ നടക്കുക. അപ്പൊ യു ഡി എഫ് പറഞ്ഞത് നിക്ഷേപകരെ സംരക്ഷിക്കുക, കൊള്ളക്കാരെ തുറുങ്കിലടക്കുക. അതായത് യു ഡി എഫിന്റെ മുദ്രാവാക്യം നിക്ഷേപകരെ സംരക്ഷിക്കുക. ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് അയ്യോ സഹകരണ മേഖല പ്രതിസന്ധിയിലാണ്, ആളുകൾ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് പോകുന്നു, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കൊള്ളക്കാരെ സംരക്ഷിക്കണ്ട, അത് നിങ്ങൾ ഒറ്റയ്ക്ക് സംരക്ഷിച്ചാൽ മതി. ഞങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഏതെങ്കിലും ബാങ്കുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവൻ പാർട്ടിയിൽ ഉണ്ടാവില്ല, പുറത്തായിരിക്കും. നിങ്ങൾ അറസ്റ്റ് ചെയ്യും, നടപടി സ്വീകരിച്ചു, ഞങ്ങൾ പരാതി എഴുതി തരാം. ഉണ്ടെങ്കിൽ ഇത് സംരക്ഷിക്കുകയാണ്, കരുവന്നൂരിലെ പാർട്ടിക്കാരെ സംരക്ഷിക്കുകയാണ്. അപ്പൊ ബാങ്കിനെ അല്ല സംരക്ഷിക്കുന്നത്, നിക്ഷേപകരെ അല്ല സംരക്ഷിക്കുന്നത്, കൊള്ളക്കാരെയാണ് സംരക്ഷിക്കുന്നത്. ഇനി എന്തെല്ലാം മാർഗങ്ങൾ ഗവൺമെന്റിന് മുമ്പിലുണ്ട്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുണ്ട് സർക്കാരിന്, 600 കോടി രൂപ കയ്യിലുണ്ട്.